ചെയ്യുമ്പോഴും നമ്മുടെ കൈയൊക്കെ നല്ല വേദനയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബിൻ. വെൽക്കം ടു മൈ ചാനൽ ദ ട്രാവലിംഗ് ബഡ്ഡി. ഇന്നത്തെ വീഡിയോ ഒരു അഡ്വഞ്ചർ വീഡിയോ ആണ്. ഈ ഡ്രാഫ്റ്റിംഗ് ബോട്ടിന് ഈ വെള്ളത്തിൽ എടുത്തിട്ട് ഒരു ബോട്ടി, അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് ബോട്ട്. സാധനം കാണാൻ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനെ ഇനി ഏറടിക്കണ പരിപാടിയാണ് ഏറ്റവും വലിയ പണി. കാണിച്ചുതരാം. ഇതതിൻ്റെ പെടലാണ്. ഇങ്ങനെയല്ല, ഇതാണ് ഇതുമല്ല. ഓക്കെ, സെറ്റ്. ആദ്യം പെടൽ വെക്കാം നമുക്ക്. ഇതിൽ രണ്ട് പെടലുണ്ട്. ഇങ്ങനെ ഓക്കെ. രക്തപ്പെടല്, പെടലിന് കയറാൻ ഒരു പടി കാണില്ല. ഇത് വെക്കാം, പക്ഷേ വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ ഇനി അതിൽ എയറടിക്കുന്നതാണ് ഏറ്റവും വലിയ കടുപ്പം. ഇപ്പം രണ്ട് പെടലുമായിട്ടുണ്ട്. രണ്ട് പെടലും ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ തുഴയാവുന്നതാണ്. അപ്പോൾ നമുക്കിനി മെയിൻ സാധനം തന്നെ ഓപ്പണായി കാണിച്ചുതരാം. ഡ്രാഫ്റ്റിംഗ് ബോർഡ്. ഇതിപ്പോൾ കുറച്ച് കാറ്റടിച്ചിട്ടുണ്ട്, ഇനിയും ബാക്കി അടിക്കാറുണ്ട്. അതിനകത്ത് ഫുൾ കാറ്റടിച്ചിട്ടുണ്ട്. അല്ല, ഇത് എന്റത്, ഇത് പുറത്തുനിന്ന്. മറ്റേ വീശുവല്ല ഇടാൻ പറ്റൂല, അല്ലാതെ ഇടാൻ പറ്റുമോ? നല്ലതാ പറ്റൂ. ഇറങ്ങല്ലെന്ന് പറഞ്ഞ
ശായിഷ് ആദ്യമായിട്ട് തുഴയാൻ പോവുകയാണ്, എങ്ങനെ ഇരിക്കും അറിഞ്ഞൂടാ, നോക്കാം. രാജേഷിന് തുഴയാൻ വേണ്ടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിച്ച്. അതായത് ഇത്രയും പെട താക്കണ്ട, ചെറുതായിട്ട് ഫ്രണ്ട്സ് പറയാൻ പോയ ഒരു രക്ഷയില്ല, കിടിലം വൈബാണ്. കാരണം ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഈ ബോട്ട് ഓട്ടിച്ച് പോകുന്നത് വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് എൻ്റെ ചേട്ടനാണ് അനൂപ്, അവന് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഫ്രണ്ട്സ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇത് നേരെ ചെയ്യാൻ പോലും അറിയില്ല, ഈ പെഡൽ നേരെ കറങ്ങി വരില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കയറ് കെട്ടി കരയെ നിൽക്കണവർക്ക് ഇട്ട് കൊടുത്തു, എന്നിട്ട് അത്യാവശ്യം ഇതേപോലെയൊക്കെ ഇങ്ങനെ ആക്കി 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 വന്ന് എവിടെയും ദൂരെ പോവുകയാണെങ്കിൽ പയ്യെ അവർ കയറിട്ടാൻ വലിക്കും. പിന്നെ ഇത് ശീലമായപ്പോഴാണ് പിന്നെ കയർ മാറ്റിയത്. ഇപ്പം കയറിൻ്റെ ആവശ്യമൊന്നുമില്ല, നോർമലായിട്ട് എല്ലായിടത്തും പോകാൻ പറ്റും. ഇത് നിങ്ങൾ കാണുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷേ കൈയും കൈ ഭയങ്കര വേദനയാണ്. കാരണം ഇത് ഇങ്ങനെ കറക്കിയെടുക്കാനേ അത്യാവശ്യം സ്റ്റാമിന വേണം. കാരണം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല വേദനയാണ്. കാരണം ഇത് കറക്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ അങ്ങ് അകത്ത് പോകാൻ നേരത്ത് ഭയങ്കരമായിട്ട് കറങ്ങി ഇപ്പോഴും കറക്റ്റ് നമുക്ക് ഈ കരയിലിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. അതുകൊണ്ട് അധികം വേദന എടുക്കില്ല, എന്നാലും കൈ നല്ല വേദന ഉണ്ട്. കാരണം പിന്നെ ഒഴുക്ക് അങ്ങോട്ടായതുകൊണ്ട് നമുക്ക് നല്ല റിസ്ക് എടുത്ത് വേണം ഇതിനെ തുഴയാൻ. നിങ്ങളാരും കയറണാടാ, കയറണ ശരി. എടുത്ത് ചാടിയിരുന്ന് കണ്ട പറയേയില്ല. ഫ്രണ്ട്സ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എന്തായാലും യാത്ര പൊളിച്ച് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.